സിംഹവും ചുണ്ടലയും. ഒരിക്കൽ ഒരു സിംഹം ഒരു മരത്തിന് താഴെ കിടന്നുറങ്ങുകയായിരുന്നു. ഒരു എലി ചാടിക്കളിച്ച് ഓടിച്ചെന്ന് സിംഹത്തിൻ്റെ മേൽ കയറിയിരുന്നു. സിംഹം ഒന്ന് അനങ്ങി. അപ്പോഴാണ് താൻ ഇരിക്കുന്നത് ജീവനുള്ള സിംഹത്തിൻ്റെ പുറത്താണെന്ന് പാവം എലിക്ക് മനസ്സിലായത്. ചാടിയിറങ്ങി ഓടാൻ ശ്രമിച്ച എലി അപ്പോഴേക്കും സിംഹത്തിൻ്റെ പിടിയിലകപ്പെട്ടു. തന്നെ കാലുകൊണ്ട് ഞെരിച്ചു കൊല്ലാൻ തുടങ്ങിയ സിംഹത്തോട് എലി ക്ഷമയാചിച്ചു. ദയാലുവായ സിംഹം ആ എലിയെ വെറുതെ വിട്ടു. സിംഹം ആ സംഭവം മറന്നെങ്കിലും എലി അക്കാര്യം മറന്നില്ല. ഒരു ദിവസം സിംഹം ഇര തേടി നടക്കുമ്പോൾ വേടന്മാർ കെട്ടിയുണ്ടാക്കിയ കെണിയിൽ ചെന്ന് വീണു. രക്ഷപ്പെടാൻ മാർഗമൊന്നും ലഭിക്കാതെ സിംഹം കോപം കൊണ്ട് ഗർജിച്ചു. സിംഹത്തിൻ്റെ ദയനീയമായ ഗർജനം കേട്ട് എലി ഓടിച്ചെന്നു. ബന്ധനാസ്ഥനായി കിടക്കുന്ന സിംഹത്തെ എലി രക്ഷിക്കാമെന്ന് ഉറപ്പു കൊടുക്കുകയും അനങ്ങാതെ കിടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സിംഹം അനങ്ങാതെ കിടന്നു. എലി കെണിയുടെ കയറുകൾ ഓരോന്നോരോന്നായി കടിച്ചു മുറിച്ചു. വളരെ നേരത്തെ അധ്വാനം കൊണ്ട് എലി ആ കെണിയുടെ ഒരു വശത്തെ കയർ എല്ലാം മുറിച്ചു മാറ്റി. സിംഹം ആശ്വാസത്തോടെ പുറത്തു കടന്ന് എലിയോട് നന്ദി പറഞ്ഞു. എലി പറഞ്ഞു, അല്ലയോ മൃഗരാജാവേ, അങ്ങയെ രക്ഷിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. അന്നൊരിക്കൽ ഞാൻ അങ്ങയെ ശല്യപ്പെടുത്തിയപ്പോൾ എന്നെ കൊന്നിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് സിംഹത്തിന് താൻ കൊല്ലാതെ വിട്ട എലിയാണ് തന്നെ രക്ഷിക്കാൻ വന്നതെന്ന് മനസ്സിലായത്. ഗുണപാഠം: നമ്മേക്കാൾ നിസ്സാരരായ മനുഷ്യരോട് നാം ദയ കാണിച്ചാൽ അവസരം വരുമ്പോൾ കഴിയും വിധത്തിൽ അവർ നമ്മെ സഹായിക്കും. നിസാരനെന്നോ ബലഹീനനെന്നോ ചിന്തിച്ച് നാം ആരെയും നിന്ദിക്കരുത്.